വാർത്തകൾ തുടരുന്നു. വളയം ഗ്രാമപഞ്ചായത്തിലെ 3.5 ഏക്കർ മഞ്ഞപ്പള്ളി മൈതാനം അവകാശികൾക്ക് ഓഹരി വെച്ച് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടതായി ഹർജിക്കാരായ തയ്യിൽ നാണു, പൈശീൽ കുമാരൻ എന്നിവർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭീമുള്ള പറമ്പത്ത് മൂസ ഹാജിക്ക് ഭൂമി അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും താൽക്കാലിക ഇഞ്ചക്ഷൻ ഉത്തരവ് ലഭിക്കുകയുമുണ്ടായിരുന്നു. ഹൈക്കോടതി വാദം കേട്ട് താൽക്കാലിക ഇഞ്ചക്ഷൻ തള്ളുകയും ഞങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിപ്പിക്കുകയുമാണുണ്ടായത്. ഭൂമി മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കർമ്മസമിതി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത് തടസ്സപ്പെടുത്തുകയുണ്ടായി. പോലീസിന്റെ സഹായത്തോടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അനുകൂല വിധിയുണ്ടായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കർമ്മസമിതി കോടതി ഉത്തരവ് മാനിച്ച് സ്ഥലം ഓഹരി വെക്കുന്നതിന് സഹകരിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. അത് ആ വിധീന മാനിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കർമ്മസമിതി എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാർ രൂപീകരിച്ച് അതിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കെയർ ഓഫിൽ വളയം പഞ്ചായത്ത് പ്രസിഡൻ്റ് കർമ്മസമിതിക്കാർ ഇതുവരെ ഞങ്ങൾക്ക് കളിസ്ഥലമായിട്ട് വേണം 3.5 ഏക്കറും പിന്നെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓല് കയ്യേറി JCB ഉപയോഗിച്ച് കോർട്ടുണ്ടാക്കി അതിനയാൾ അതിന് കേസ് കൊടുത്ത് ഓല പേരിൽ ഇപ്പം നിലവിൽ കേസുണ്ട് ഒരു 10-12 ആളെ പേരിൽ. ഇപ്പം ഞങ്ങൾക്ക് വിധി കിട്ടിയതിന് ശേഷം ഈ വിധിയും കൂടി കിട്ടിയതിന് ശേഷം അവരെയും കൂടി ഒന്ന് സഹകരിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് മുന്നോട്ട് ബാധിക്കണമെന്നുള്ളൊരിതുണ്ട്. അവർക്ക് വിധിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കച്ചറക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഈ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് ഞങ്ങൾക്ക് ഭാഗം വെക്കാൻ സഹകരിക്കണമെന്ന് ഞങ്ങൾ ഈ നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്. 3.5 ഏക്കർ സ്ഥലം ആ പഞ്ചായത്ത് പോയി. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് അതിന് പഞ്ചായത്തിൽ ഒരു പറഞ്ഞ പുറമ്പോക്ക് ഭൂമിയാണ് ആദ്യം പറഞ്ഞ്. അപ്പോൾ പുറമ്പോക്ക് ഭൂമിയല്ല എന്നുള്ള വിവരാവകാശ നയപ്രകാരം ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിന്. വളയം പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി ഇല്ല എന്ന്. ഇല്ല ഇല്ല പിന്നെ അവരെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്.